ഭവൻ, ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവള്ളൂർ സമരനായകനുമായ എ വി കുഞ്ഞമ്പൂവിന് നാടിന്റെ സ്മരണാഞ്ജലി. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ എ വി അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിന് ഓവുചാലുകൾ നിർമ്മിക്കാത്തത് കാരണം കാലവർഷം എത്തിയതോടെ മാട്ടൂലിലെ റോഡുകൾ വെള്ളത്തിലായി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സംസ്ഥാന കുടുംബശ്രീ കലാമേളയിലെ ഓക്സിലറി വിഭാഗം മാർഗൻകളിയിൽ സ്കൂൾ കലോത്സവത്തിലെ പരിചയം കരുത്താക്കി. കണ്ണൂർ ജില്ലാ ടീം 1st place നേടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത്. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസം സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനമുണ്ടാകും. പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമേ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളൂ. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. നിരോധനം ലംഘിക്കുന്നവരെ നിരീക്ഷിക്കാൻ കോസ്റ്റൽ പോലീസും ഉണ്ടാകും. യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോകുവാനോ മത്സ്യബന്ധനം നടത്തുവാനോ പാടില്ല. എല്ലാ യന്ത്രവൽകൃത ബോട്ടുകളും ഹാർബറുകളിൽ ഇന്ന് പ്രവേശിപ്പിക്കണം. നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ. ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലുമുള്ള ഡീസൽ ബാങ്കുകൾ ഇന്ന് അടയ്ക്കും. ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ മത്സ്യഫെഡിന്റെ തെരഞ്ഞെടുത്ത ഡീസൽ ബാങ്കുകൾ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കും. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുന്നത് ഊർജിതപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് കേരളം വിട്ടുപോകുന്നതിന് ബന്ധപ്പെട്ട തീരദേശ ജില്ലാ കലക്ടർമാർ ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവള്ളൂർ സമരനായകനുമായ എ വി കുഞ്ഞമ്പൂവിന് നാടിന്റെ സ്മരണാഞ്ജലി. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവള്ളൂർ സമരനായകനുമായ എ വി കുഞ്ഞമ്പൂവിന്റെ 44th ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ കെ നാരായണൻ പതാക ഉയർത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദൻ MLA സംസാരിച്ചു. രക്തസാക്ഷി നഗറിലെ എ വി സ്മാരക ഹാളിലെ അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഇപ്പോഴും ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിന്റെ സവിശേഷതയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കെ നാരായണൻ അധ്യക്ഷനായി, സി കൃഷ്ണൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, വി കുഞ്ഞികൃഷ്ണൻ, എം രാഘവൻ, പി വി നാരായണി എന്നിവർ സംസാരിച്ചു. ദിനാചരണ കമ്മിറ്റി ജനറൽ കൺവീനർ പി രമേശൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
കാലവർഷം എത്തിയതോടെ മാട്ടൂലിലെ റോഡുകൾ വെള്ളത്തിലായി. ആവശ്യത്തിന് ഓവുചാലികൾ നിർമ്മിക്കാത്തതാണ് റോഡിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മഴയെത്തിയതോടെ മാട്ടൂലിലെ പ്രധാന റോഡുകൾ വെള്ളത്തിലായി. ബസ് ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. മാട്ടൂൽ നോർത്ത് പ്രദേശത്താണ് റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത്. ഇത് കാൽനട യാത്രക്കാർക്കും ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. റോഡിന് എതിർവശം ഓവുചാൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് വെള്ളമൊഴുകി പോകാറില്ല. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് തകരുന്നതിന് റോഡിലെ വെള്ളക്കെട്ട് കാരണമാകും. അതുപോലെ തന്നെ പറഞ്ഞാൽ അതിലൂടെ ആർക്കും നടക്കാൻ പറ്റില്ല. ഞാൻ നടന്നതിലേ പോകുന്നതാണ്, അവിടെ വെള്ളം കെട്ടിക്കുന്നതാണ്, ഇതിലെ കുട്ടികൾക്കും വെള്ളക്കെട്ട് നടന്നു പോകാൻ. ആദ്യം ഉണ്ടാക്കിയ ഓവുചാലിൻ്റെ ഒരു പ്രകാരം എന്താണെന്ന് വെച്ചാൽ അതാണ് പ്രശ്നം. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, വർഷങ്ങളായിട്ടുള്ള നഷ്ടമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാന കുടുംബശ്രീ കലാമേളയിലെ ഓക്സിലറി വിഭാഗം മാർഗം കളിയിൽ സ്കൂൾ കലോത്സവത്തിലെ പരിചയം കരുത്താക്കി കണ്ണൂർ ജില്ലാ ടീം ഒന്നാം സ്ഥാനം നേടി. മലയോര പഞ്ചായത്തായ ഉളിക്കലിലെ ആൻഡ്രി സെബാസ്റ്റ്യനും സംഘവുമാണ് കണ്ണൂരിന് വേണ്ടി ചുവടുവെച്ചത്. ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ മാർഗംകളിയിൽ പങ്കെടുത്ത ഉളിക്കലിലെ ആൻഡ്രീസ സെബാസ്റ്റ്യനും സംഘത്തിനും ആ പരിചയമാണ് വിജയത്തിലേക്ക് എത്തിച്ചത്. ഉളിക്കൽ കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 2022-23 വർഷങ്ങളിൽ മാർഗംകളിയിൽ ചുവടുവെച്ച സംഘത്തിലെ മൂന്ന് പേരുടെ നേതൃത്വം ഒരു ടീമിനെ മികച്ചതാക്കി മാറ്റുകയായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് രണ്ട് വർഷമായി തുടർച്ചയായി പോയ ഒരു പരിചയത്തിലാണ് ഞങ്ങൾ ബാക്കിയുള്ളവരെ പഠിച്ചെടുത്തത്. ഞങ്ങൾക്ക് സപ്പോർട്ടായി നിന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി, അതുപോലെ ഞങ്ങളുടെ പ്രത്യേകിച്ച് ലിൻസി ചേച്ചി, ഓക്സിലറി കോർഡിനേറ്റർ, ഞങ്ങൾ ഇവരോടൊക്കെ വളരെയധികം നന്ദിയോടെ ഞങ്ങൾ ഇവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പരിശീലകരായി ആരുമില്ലാതെ ഇവർ സ്വന്തമാക്കിയ ഒന്നാം സ്ഥാനത്തിന് പത്തരമാറ്റി തിളക്കമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നുടിച്ചേരി വനിതാ ഹോസ്റ്റൽ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. എം വിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നൊടിച്ചേരി വനിതാ ഹോസ്റ്റൽ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ എം വിജൻ നിർവഹിച്ചു. 580,450 രൂപ ചെലവിൽ 135 മീറ്റർ നീളത്തിലാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചത്. ഈ റോഡ് ഏറെ കാലത്തെ ആവശ്യമാണ്. നേരത്തെ ഒരു ഇടവഴിയായിരുന്നു, പണ്ട് വളരെ ചെറിയ ഇടവഴിയായിരുന്നു. ഏതാണ്ട് എടാട്ട് പ്രദേശക്കാർ, നമ്മുടെ ഈ നൊടിച്ചേരിക്കാരായാലും ഈ എടാട്ട് പ്രദേശക്കാരായാലും നമ്മുടെ പെയിൻ്റ് കോളേജിലൂടെ കോളേജ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന ഒരു ചെറിയ ഇടവഴിയായിരുന്നു യഥാർത്ഥത്തിൽ ഇതുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇതൊരു ചെറിയ ഇടവഴിയാണ്, കാരണം രണ്ടു വശത്തും കാട് നിറഞ്ഞ ഒരു ഇടവഴിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വീടുകൾ നിരവധിയായി വന്നു. വീടുകൾ വന്നപ്പോൾ തന്നെ അത് ഇടവഴി എന്നത് ചെറിയ ചെറിയ വാഹനങ്ങൾ പോകുന്നതിലേക്ക് മാറുകയുണ്ട്. ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ കെ മുരളീധരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജിഷാ ബേബി, ആസൂത്രണ സമിതി അംഗം എം വിജൻ, വി ടി അമ്പു, എൻ ആർ ഇ ജി എസ് ഓവർസിയർ രജുല, വൈ വി സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി ചെങ്ങൽ റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് 10 കുടുംബങ്ങൾക്ക് ദുരിതമാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പഴയങ്ങാടിയിൽ നിന്നും ചെങ്ങലിലേക്ക് പോകുന്ന റോഡിൽ ഡ്രൈവിംഗ് സ്കൂളിലെ പഠിതാക്കൾ പരിശീലനം നടത്തുന്ന ഗ്രൗണ്ടിന് മുൻവശത്തായാണ് മലിനജലവും മാലിന്യവും കെട്ടിക്കിടക്കുന്നത്. ഇത് സമീപത്തെ വീട്ടുകാർക്ക് ദുരിതമാവുകയാണ്. മലിനജലത്തിൽ നിന്നുള്ള ദുർഗന്ധം വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പോലും തടസ്സം സൃഷ്ടിക്കുന്നു. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. മലിനജലം കെട്ടിക്കിടക്കുന്ന പ്രദേശമാകെ ദുർഗന്ധം കാരണം വഴിയാത്രക്കാർക്ക് നടന്നു പോകുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 4-5 ദിവസമായി ഇവിടെ മലിനീകരണത്തിന്റെ ശരിയായ ഒരു ഗ്രഹമായി മാറിയിരിക്കുകയാണ് ഇവിടെ ഈ സ്ഥലം. അതുമല്ല, ഈ ഭവനങ്ങളിലൊന്നും മര്യാദക്കുള്ള ഒരു കിടപ്പോ ഒരു ഭക്ഷണമോ കഴിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. സ്മെല്ല് കൊണ്ടാണെങ്കിൽ ഇവിടെ ഒരു കുടിവെള്ളം വരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഇവിടെ മലിനീകരണം കൊണ്ട് തള്ളിയ എന്ന ഒരു സ്ഥിതി വരെ ഇവിടെയുണ്ട്. കൊതുക് മാത്രമല്ല, എന്തോ തന്നെ വികൃത ജീവികൾ തന്നെ ഇവിടെ തന്നെ
സ്വകാര്യ വിവരം നടത്തുന്ന ഒരു സ്ഥലമാണിത്, മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് എത്രയോ നല്ല സ്ഥലമായിരുന്നു, പക്ഷേ ഇപ്പോഴിത് മലിനീകരണം കംപ്ലീറ്റായി മൂടിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം, അതായത് ചരലിട്ടും അത് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് ഇതിനൊരു പരിഹാരം എന്നാണ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കോവപ്പുറം ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി MVJ MLA ഉദ്ഘാടനം ചെയ്തു. കോവപ്പുറത്ത് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ MVJ MLA വിജയികൾക്കുള്ള ഉപഹാരവും ക്യാഷ് അവാർഡ് വിതരണവും നിർവഹിച്ചു. ഒന്നത് നമ്മുടെ, രണ്ടാമത് ഒരു ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള എന്താ അടുത്ത പ്ലാൻ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. മൂന്നാമതൊരിടത്ത് ഒരു രക്ഷിതാവ് ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു ഓനി ബാംഗ്ലൂരിൽ പോകണമെന്നാണ് ആഗ്രഹം. അതായത് കോഴ്സ് തീരുമാനിച്ചത് ബാംഗ്ലൂരിൽ പോകണമെന്ന് കോഴ്സും തീരുമാനിച്ചത് എന്ത് കോഴ്സാണ് ബാംഗ്ലൂരിൽ തന്നെ കൊടുക്കുന്നത്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സി അച്യുതൻ, ഇ ബാബുരാജ്, OV പവിത്രൻ, PV ചിന്നൻ, MP പുരുഷോത്തമൻ, K രാജേഷ്, NV രാജലക്ഷ്മി, ടി ശൈലജ, PK ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. INTUC ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഡിവിഷൻ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയവരെ അനുമോദിച്ചു. പയ്യന്നൂർ കോളേജ് പ്രൊഫസർ ഡോക്ടർ P പ്രജിത അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. INTUC ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യൂണിയനിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ പാസ്സായവരെ അനുമോദിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും പയ്യന്നൂർ കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ P പ്രജിത അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അഭിരുചി എന്താണ്, എന്റെ മുന്നിൽ മറ്റ് പല പ്രൊഫഷനുകൾ ഉണ്ടെങ്കിലും ആ പ്രൊഫഷന് പുറകെ പരക്കം പായാതെ എനിക്ക് എന്ത് സാധ്യമാകും. ആദ്യം ഒരു വിദ്യാർത്ഥി അറിയേണ്ടത് അവനവനെ തന്നെയാണ്. കാരണം പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി വിദ്യാർത്ഥി അത്തരം ഡിവിഷൻ പ്രസിഡന്റ് P രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് AP നാരായണൻ, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KV മോഹനൻ, കൗൺസിലർ A രൂപേഷ്, ഡിവിഷൻ സെക്രട്ടറി KV പ്രമോദ് കുമാർ, M ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ലയൺസ് ക്ലബ് നടത്തിവരുന്ന സർവീസ് പ്രോജക്റ്റുകളുടെ ഭാഗമായി കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് ഒരു വർഷമായി പ്രതിമാസം നൽകി വന്നിരുന്ന ഭക്ഷ്യദാനങ്ങളുടെ അവസാന മാസത്തെ വിതരണം നടന്നു. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ K ദാമോദരൻ ഭക്ഷ്യധാന്യങ്ങൾ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP രാഖിക്ക് കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന സർവീസ് പ്രോജക്ടുകളുടെ ഭാഗമായി കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് ഒരു വർഷമായി പ്രതിമാസം നൽകി വന്നിരുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ അവസാന മാസത്തെ വിതരണം നടന്നു. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ K ദാമോദരൻ ഭക്ഷ്യധാന്യങ്ങൾ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP രാഖിക്ക് കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ദിനേശ് കുമാർ TCV അധ്യക്ഷത വഹിച്ചു. സീനിയർ നഴ്സും സ്റ്റാഫ് സെക്രട്ടറിയുമായ ഷീന KP, ലയൺസ് ക്ലബ്ബ് പയ്യന്നൂർ ഓഫീസ് അസിസ്റ്റന്റ് മുരളികുമാർ PMV എന്നിവരെ ആദരിച്ചു. ഡിസ്ട്രിക്ട് 318E അഡ്വൈസറും പയ്യന്നൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ V ബാലൻ, വാർഡ് കൗൺസിലർ KK ഫൽഗുണൻ, റീജിയണൽ ചെയർപേഴ്സൺ ഡോക്ടർ സുജ വിനോദ്, സോൺ ചെയർമാൻ ഗംഗാധരൻ P, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ജയരാജ് കുട്ടമത്ത്, ഡോക്ടർ ബാലാമണി രാജീവ്, ഡോക്ടർ TP രാഖി, ഡോക്ടർ മല്ലിക EK, നഴ്സ് ഷീന KP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൂലോം ബ്രദേഴ്സ് കീഴറ മെമ്പർമാരുടെ മക്കളായ SSLC പ്ലസ് ടു LSS USS വിജയിച്ചവർക്ക് അനുമോദനം സംഘടിപ്പിച്ചു. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും റിട്ടയർഡ് പ്രിൻസിപ്പൽ TK ഗോവിന്ദൻ നിർവഹിച്ചു.
ഫോറം ഫോർ പീപ്പിൾ വൊക്കേഷണൽ എക്സലന്റ് അവാർഡ് കരസ്ഥമാക്കിയ പി എം ബാബുരാജിനെയും കൂലം ബ്രദേഴ്സിനു വേണ്ടി ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ കുട്ടികളെയും കാർഷിക മേഖലയിൽ വിവിധ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രവീൺ സി, സുരേശൻ സി എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കുട്ടികളെ അനുമോദിക്കാനും അവരെ യു എസ് എസ് നേടിയ കുട്ടികൾ, അതുപോലെ എസ് എൽ സി പ്ലസ് ടു നേടിയ കുട്ടികൾ, അവരെയൊക്കെ നമ്മളിവിടെ അനുമോദിക്കുന്നു. ആദരിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടുകാരായിരുന്നു. ദീർഘകാലവും സർക്കാർ സേവനം, ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലായാലും അത് അതിനെയും നമ്മൾ സർക്കാർ സേവനം തന്നെ എന്ന് പിന്നെ ഡിഫൈൻ ചെയ്യാറ്. അപ്പോൾ ബാബുരാജിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ വെച്ച് ഒരു അനുമോദനം, അല്ലെങ്കിൽ സോറി, ഒരു ആദരവ്. അജിത് കുമാർ പി അധ്യക്ഷത വഹിച്ചു. സവീൻ ടി, സി ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏഴിലൂടെ ചുമടുതാങ്ങയിൽ പ്രവർത്തിച്ചു വരുന്ന സംസ്കൃത കോളേജിൽ സംസ്കൃതം മെയിൻ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഓഫീസുമായി ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇന്നു മുതൽ ട്രോളിംഗ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരിവള്ളൂർ സമരനായകനുമായ എ വി കുഞ്ഞമ്പൂവിന് നാടിന്റെ സ്മരണാഞ്ജലി. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ എ വി അനുസ്മരണ സമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിന് ഓവുചാലുകൾ നിർമ്മിക്കാത്തത് കാരണം കാലവർഷം എത്തിയതോടെ മാട്ടൂലിലെ റോഡുകൾ വെള്ളത്തിലായി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സംസ്ഥാന കുടുംബശ്രീ കലാമേളയിലെ ഓക്സിലറി വിഭാഗം മാർഗൻകളിയിൽ സ്കൂൾ കലോത്സവത്തിലെ പരിചയം കരുത്താക്കി. കണ്ണൂർ ജില്ലാ ടീം ഒന്നാം സ്ഥാനം നേടി. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.